ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാമാണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അലഹംദുലില്ല, നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂസ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേനോ ഞാൻ ദുബായിലേക്ക് വരാമെന്ന്? അപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിലുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും പിന്നെ ഇവിടെ റൂം ഫുള്ളായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണേ. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടാ. അപ്പം എന്ത് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതാ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് ഈവനിങ് ഒരു മഹരിബ് നിസ്കരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോകുന്നുള്ളത്. ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തെല്ലാം യാത്ര പറഞ്ഞിട്ടിതാ നമ്മൾ പോക്കാന്ന്. ഈ ഒരു ടൈം ഭയങ്കര ഒരു ബേജാറാണ് കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തെല്ലാം യാത്ര പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സന്തോഷം കൂടെ ഉണ്ട്. ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ കാലിക്കറ്റിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കാമെന്നൊന്നും. അപ്പോൾ അതുകൊണ്ട് കാലിക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മാനെ കാണാനായി, ഉമ്മാനെയും ഉപ്പാനെല്ലാം കാണാനായി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് യാത്ര കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച എൻ്റെ വീട്ടിൽ നിന്നിട്ടല്ലേ വന്നത് ഞാനും അതും കൂടെ. അപ്പം ഞാൻ യാത്ര എല്ലാം പറഞ്ഞിട്ട് തന്നെ വന്നത്. ഇനിയിപ്പം എന്തായാലും അവിടെ തിരക്കാവും, കാസർഗോഡ് എത്തിയാൽ തിരക്കായിരിക്കും, ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെല്ലാം ഉമ്മാൻ്റെ അടുത്ത് ചൊല്ലിയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ടിക്കറ്റ് എടുത്തതുകൊണ്ട് അലഹമ്ദുലില്ലാ എനിക്ക് ഉമ്മാനി ഉപ്പാനെ വീട്ടുകാരി എല്ലാവരും കാണാനായി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് എന്താ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മാക്ക് നല്ലോണം ബേജാറുണ്ട് കേട്ടോ എൻ്റെ ഉമ്മാക്ക്. പിന്നെ ഫാദുവിൻ്റെ ഉമ്മയും ഫൗസാനും ഉണ്ട്. ആ പിന്നെ കഴിഞ്ഞ വീട്ടിലെല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളെ കൂടെ ആരാ രണ്ടാളും കൂടെയെന്ന്. അത് ഫാദുവിൻ്റെ അനിയനും ഉമ്മയുണ്ട് നമ്മളെ കൂടെ. നമ്മൾ നാലാളാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ എൻ്റെ ഉമ്മ ഉപ്പ ഉപ്പ ഉമ്മാക്ക് നല്ല ബേജാറുണ്ട് കേട്ടോ. ആ ഉപ്പാക്കും ബേജാറുണ്ട്, പക്ഷേ ഉപ്പ പുറത്തേക്ക് കാട്ടില്ല. ഉപ്പാക്ക് ഉള്ളിൽ നല്ല ബേജാറാണ്. പിന്നെ ഉമ്മ ഉപ്പ എല്ലാം ആറുമാസം അവർക്ക് വിസ ഉള്ളതാ. ഉമ്മയും ഉപ്പയും ആറുമാസം കഴിയുമ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വിസിറ്റ് ആക്കിയിട്ടെല്ലാം പോകലുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, ഇനിയിപ്പം വരാനായിട്ടുണ്ട് ഉമ്മയപ്പയും കൂടെ. അതുകൊണ്ട് ഇടയ്ക്ക് കാണാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. പിന്നെ അവിടുന്ന് ബോർഡിങ് പാസ് എല്ലാം എടുത്ത്, ബോർഡിങ് പാസ് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് കുട്ടികളെ കാണിച്ചില്ലേനോ. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഓരോ ഉമ്മ ഞങ്ങളെ വീഡിയോസ് എല്ലാം കാണലുണ്ട് യൂട്യൂബിലുള്ളതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് സംസാരിച്ചതാ. അപ്പോൾ അരമണിക്കൂർ ലേറ്റാണ് കേട്ടോ. നമ്മൾ 11:30 നമ്മളെ ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ടും പിന്നെ ഡിലേ ആയിട്ടുണ്ടായിന്. പിന്നെ 12:45 അങ്ങനെ എന്തോ 1/4 അങ്ങനെ എന്തോ ഡിലേ ഉണ്ടായിന്. ബോർഡിങ് പാസ് എല്ലാം കിട്ടിയിട്ടും പിന്നെ 1/4 ഇടിയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നെ. അപ്പോൾ നമുക്ക് വിശപ്പ് ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങി, നല്ല തണുപ്പുമൊക്കെ ആയിട്ട്. അപ്പം ഉമ്മെല്ലാം ചായ അടിച്ച് നമ്മൾ ബർഗർ അങ്ങനത്തെ എല്ലാം എടുത്തിട്ട് കഴിച്ച് പിന്നെ ഫ്ലൈറ്റ് കയറി. ഫൗസാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലൈറ്റ് കയറുന്നത്. ഉമ്മ പിന്നെ ഉമ്രൊക്കെ എല്ലാം പോയിട്ടുണ്ടായിന്, ഫൗസാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ദുബായിലെത്തിയിട്ടുണ്ട്. ദുബായ് എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഫാദുവിൻ്റെ ഫ്രണ്ട് വന്നിട്ട് നമ്മളെ പിക്കാക്കി. അപ്പോൾ ഇതാ റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പം സുബിയായിട്ടുണ്ട് കേട്ടോ, 4:30 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അതിനിപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ലല്ലോ, അപ്പം ഭയങ്കര ടയേർഡ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്, അജ്മാലിൽ തന്നെ കേട്ടോ, അമിന ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയെന്ന്. ആദ്യം ഉള്ള റൂമല്ല കേട്ടോ ഇത്, വേറെ അതിന് വേറെ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലേ, ബീഫും പിന്നെ തേങ്ങയും, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടും വേഗം ഫ്രീസറിൽ വെച്ചതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഉറങ്ങി എണീച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ. പിന്നെ ഫാദു രാവിലെ 11:30 ആ ഒരു ടൈമിൽ വേഴ്ച ഡ്യൂട്ടിക്കെല്ലാം പോയി. പിന്നെ അന്ന് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ട. പിന്നെ നമ്മൾ ഫാദർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേഴ്ച രാത്രി കുറച്ച് നമുക്ക് കിച്ചണിലെ ഐറ്റംസ് എല്ലാം വേണ്ടീന്. അത്യാവശ്യമുള്ളത് പഞ്ചസാര, ചായപ്പൊടി, അരി, ഉപ്പ് അങ്ങനത്തെ എല്ലാം അത്യാവശ്യമുള്ളതാണല്ലേ. അപ്പം അതുകൊണ്ട് അത് അങ്ങനത്തെല്ലാം നമ്മൾ ലുലുലു പോയിട്ട് വാങ്ങിച്ചതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. പിന്നെ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ സാധനങ്ങളെല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് റൂമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് വെള്ളിയാഴ്ചയാണല്ലേ, അപ്പം വെള്ളിയാഴ്ച ഫാദർ പള്ളിയിൽ പോയി. എണീക്കുമ്പോൾ തന്നെ ലേറ്റ് ആയിന് കേട്ടോ, നമ്മൾ 11:30 അങ്ങനെ. ഫാദറിൻ്റെ കസിൻ എല്ലാം വന്നിട്ടുണ്ടായി രാത്രി. അങ്ങനെ നമ്മൾ ലേറ്റ് ആയിന് കിടക്കുമ്പം അങ്ങനെ 11:30 ആയപ്പം നമ്മൾ എണീച്ച്. അപ്പം ഞാൻ ഫുഡ് ഐറ്റംസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ലേന്. തൈര് അങ്ങനത്തെ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പം വെജിറ്റബിള് പിന്നെ ഫ്രൂട്ട്സ് അതെല്ലാം പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അന്ന് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കാനെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അടയ്ക്ക് ചെള്ള തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ അതിപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഫുഡൊന്നും ആക്കണ്ടെന്ന്, ഞാൻ കൊണ്ടുവരാം നീ ക്ലീൻ ആക്കിക്കോ എന്ന് പറഞ്ഞ്. അപ്പോൾ അതാ ഞാൻ കിച്ചൺ ഫുള്ളായിട്ട് ക്ലീൻ ആക്കലാം.
എനിക്കില്ലേ ആദ്യത്തെ റൂം വന്നിട്ടും കറക്റ്റായിട്ട് അറിയാം ഇനി സാധനം ഇവിടെ വെക്കണം. ഇതിപ്പം ഇത് വേറെ റൂം മാറിയതല്ലേ, അതുകൊണ്ട് ഒന്നൊരു പുഡിങ് കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ വെക്കണം, എന്താക്കണം, ഒന്നും കറക്റ്റായി ഇപ്പോഴും സെറ്റായിട്ടില്ല എല്ലാം. ഇപ്പോഴും സാധനങ്ങളെല്ലാം ഞങ്ങളെ സാധനങ്ങളെല്ലാം റൂമിലാണ് കേട്ടോ. പയർ റൂമിലാണ് ബോക്സാക്കിയിട്ട് അങ്ങനെ വെച്ചിക്കാന്ന് എൻ്റെ പാത്രങ്ങളും എല്ലാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സെറ്റാക്കിയിട്ടെല്ലാം വെക്കാനുണ്ട്. അപ്പം അതെല്ലാം കുറേ പണിയുണ്ട് കേട്ടോ. എന്നാലും എനിക്കൊന്ന് സെറ്റായി കിട്ടാൻ ഇനിയിപ്പം എന്തായാലും ഒരാഴ്ച എല്ലാം പിടിക്കും. അതായത് എവിടെ വെക്കണം, എന്ത് വെക്കണം, ഒന്നൊരു കറക്റ്റൊരു പ്ലേസ് കണ്ടു വെക്കണം കേട്ടോ എല്ലാത്തിനും. എനിക്കില്ല ബെഡ്റൂമിനെക്കാട്ടിയും കിച്ചണ് ഒന്ന് സെറ്റാവാഞ്ഞാൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. ഇതവിടെ വെക്കണം, അതവിടെ വെക്കണം, കിച്ചണൊക്കെ ഒന്ന് സെറ്റായാൽ മാത്രമേ എനിക്കൊരു സമാധാനം, കിച്ചണക്ക് പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. ദുബായിത്തെ കിച്ചണ് എല്ലാവർക്കും അറിയാലോ, ചെറുതാണ്. അപ്പോൾ ഉള്ളിടത്ത് നമ്മളെ സാധനം എല്ലാം സെറ്റാക്കി 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 ഇങ്ങനെ വെക്കണം. അപ്പം അതിൻ്റെ കുറച്ച് ഇപ്പോഴും പണി നടന്നുകൊണ്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെക്കലാം. അപ്പോൾ അതും ഫൗസാനോ ഇതാ വെള്ളിയാഴ്ച പള്ളിയിലെല്ലാം പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ റൂമിൽ പയർ റൂമിൽ പോയിട്ട് ദുബായ്ക്ക് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങൾ വെയിറ്റ് കൂടിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിന്. പിസ്ത, ബദാം അങ്ങനത്തെ എല്ലാം കേട്ടോ. അപ്പം അതെല്ലാം പോയിട്ട് കൊണ്ടുവന്നതാ. രണ്ടാളും കൂടെ പള്ളി കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് സാധനം എടുത്തിട്ട് വന്നതാ. ഇത് ചോക്ലേറ്റ് നട്സ് അതെല്ലാമാണ് കേട്ടോ. ലാസ്റ്റ് ഘട്ടത്തിൽ വെയിറ്റ് കൂടിയപ്പോൾ അങ്ങനത്തെ എല്ലാം പുറത്ത് വെച്ചതാ. അപ്പം ഡേറ്റെല്ലാം നോക്കില്ല, മാത്രം ഡേറ്റൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് ഇപ്പോൾ ഒന്നര മാസമല്ല ആയിട്ടുള്ളൂ. അപ്പം എല്ലാം ഡേറ്റ് ഉള്ളത് തന്നെയെന്ന്. അപ്പം അതൊക്കെ എടുത്തിട്ട് വെക്കലാം. പിന്നെ ബാബിന്റെ കുഞ്ഞിക്ക് സബാമഡിന്റെ ക്രീം, ലോഷൻ ഇതെല്ലാം ഗിഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പം അത് മാത്രം വെയിറ്റ് ആയതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിട്ട് വന്നതാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്ന ഇൻഷാല്ലാ ഇനി കുഞ്ഞ് വലുതായിട്ട് വലിയ ബോക്സ് തന്നെ വാങ്ങിച്ചിട്ട് പോവാ കൊടുക്കാന്നെല്ലാം. അങ്ങനെതാ ഞാൻ കൊണ്ടുവന്നതെല്ലാം ടേബിളിമ കാലിയാക്കല എല്ലാം. അതിനിപ്പോൾ ഫുഡ് ഇപ്പോൾ വരും, ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മുന്നായിട്ട് ഇതാ ഇടയ്ക്ക് ഇങ്ങനെ കിച്ചണിലും വന്നിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് തുടച്ചതെല്ലാം. അതിൻ്റെ ഇടയിൽ ഫാദു അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങനായിട്ട് ക്ലീനിങ് തന്നെയാണ് കേട്ടോ. ആ ഒരു ദിവസം ഫുള്ളായിട്ട് ക്ലീനിങ് തന്നെ ആയിരുന്നു. ഈ റൂമത്തെ ഫ്രിഡ്ജ് ഉണ്ടല്ലേ, ചെറുതാണ് കേട്ടോ. നമ്മളിപ്പം ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ സാധനവും വെജിറ്റബിളും എല്ലാം കുറേ കൊണ്ടുവരുന്നത് ആ തക്കാളി ഇതെല്ലാം. പക്ഷേ ഇവിടെ ഫ്രിഡ്ജ് നല്ല ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് സാധനം ഇട്ടൊക്കെ ഉള്ളുന്നുള്ളൂ. ഇപ്പം ഇവിടെ തണുപ്പായതുകൊണ്ട് കുഴപ്പമില്ല, വെള്ളരി അങ്ങനത്തെ എല്ലാം പുറത്ത് തന്നെ വെക്കുക. പക്ഷേ ചൂടാവുമ്പം കയ്യേ ഇല്ല കേട്ടോ, എല്ലാം പെട്ടെന്ന് പിടക്കാവും. അപ്പോൾ ഇപ്പം കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെള്ളരി അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇടുന്ന ആ ഒരു കൊട്ട കണ്ടില്ലേ, അപ്പം അതന്നെ ക്ലീൻ ആക്കിയിട്ട് അവിടെ പേപ്പറെല്ലാം വെച്ചിട്ട് അതിൽ തന്നെ വെച്ചിട്ടുള്ളതാ. ഞങ്ങൾ ലുലുലു പോയ ടൈമിലെ നല്ല മത്തി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നെയ് മത്തി നമ്മൾ കുറേ ആയിന് ദുബായിൽ. അങ്ങനെ നെയ്യുള്ള മത്തിയും അധികം മുള്ളില്ലാത്തൊരു മത്തിൻ്റെ അല്ലേ, ആരാരുമുള്ള മത്തിൻ്റെ അല്ലേ, അതല്ലാത്ത നല്ല നെയ്യുള്ള മത്തി കണ്ടിട്ടുണ്ടായിന്. അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിന് പോയ ടൈമിൽ. അപ്പം നമ്മൾ റവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റവയിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്തിനും തോന്നുന്നു മുന്നപ്പയോ. അപ്പം റവയിൽ ഇങ്ങനെ നമ്മൾ കോട്ടിങ് ആക്കിയിട്ട് ഫ്രൈ ചെയ്യില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മത്തി ഫ്രൈ ആക്കുമ്പോൾ. അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് റവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അന്ന് രാത്രിക്കൊക്ക് നമ്മൾ മത്തി ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു, റവയിലെല്ലാം കോട്ടിങ് ആക്കിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചക്കൊക്കെ നമ്മൾ മന്തി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ റൈസ് എല്ലാം കൊണ്ടുവന്നതും ഒക്കെ ബോക്സിലാക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെക്കലാം. ഇവിടെ നിന്നല്ലേ ഞാൻ കറക്റ്റ് നാട്ടിലേക്ക് പോയിട്ട് കറക്റ്റ് 6 മാസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടൈമൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് കല്യാണം, എൻഗേജ്മെൻറ്റ്, പിന്നെ എന്തെല്ലോ പരിപാടി, പിന്നെ ഫാദർ വരുന്നത്, അത് ഇത് എന്തെല്ലാം ആയിട്ട് 6 മാസം എങ്ങനെ പോയിന്നാ ഒന്നും എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെ പോയിന്ന് എനിക്കറിയില്ല. റബ്ബേ എത്ര പെട്ടെന്ന് ആ ദിവസമെല്ലാം പോയത്. അതിനിപ്പോൾ അതാ നമ്മൾ മന്തി കൊണ്ടുവന്നിട്ടുണ്ടേന്. ഈ ഒരു മന്തില്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് വിളിപ്പിച്ചുകൊണ്ടുള്ളതാട്ടോ.
ഇത് നല്ല ടേസ്റ്റാട്ടാ. നമ്മൾ ഒന്നാന്ന് വിളിപ്പിക്കൽ, ഒന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് രണ്ടാക്കും കഴിക്കാൻ ഉള്ളത് റൈസിൻ്റെ അതിൽ. ഇപ്പോൾ ഉമ്മ ഹൗസാനുണ്ടല്ലേ, അപ്പം ഒന്ന് ചിക്കനും എടുത്ത് ഒന്ന് മട്ടനും എടുത്ത്. എനിക്ക് മട്ടനാട്ടാ ഇഷ്ടം കൂടുതലും. ഇപ്പം ചിക്കന് പിന്നെ ഹൗസാനക്കെല്ലാം ചിക്കനാണ് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് ഒരു ചിക്കൻ ഫാദിനും ഇഷ്ടമാണ് ചിക്കന്. അങ്ങനെ ഒരു ചിക്കനും ചിക്കൻ മന്തിയും ഒരു മട്ടൻ മന്തിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ കേൾക്കലാം. പിന്നെ റൈസ് വാങ്ങിച്ചിട്ടുണ്ട്, മാത്രം റൈസ് കുക്കറും പിന്നെ കുക്കറും പാത്രങ്ങളും എല്ലാം അവിടെയാണ് കേട്ടോ, ആദ്യത്തെ റൂമിലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് എത്താത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ റൈസ് നമുക്ക് വെക്കേനി. പിന്നെ ഫാദർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും തോനപ്പണിയുള്ളതല്ലേ, ക്ലീനിങ്ങിലുള്ളതല്ലേ, നീ ഒന്നും ആക്കണ്ട, രാത്രിക്കൊക്കെ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ആക്കാൻ നിന്നിട്ടില്ല, ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ കമൻ്റ് ആക്കുന്നുണ്ട് എത്താ, ഇനിയിപ്പം ഡെയിൻമൈലൈഫ് എല്ലാം ദിവസം ഇടണേ, ഒന്നരാടെങ്കിലും വീഡിയോസ് ഇടണേ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇൻഷാല്ലാ ഞാൻ ഇടാമെന്ന്. ഇങ്ങനെല്ലാം തിരക്ക് എന്തെങ്കിലും ബിസി പിന്നെ ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ ഡിലേ ആകുന്നത്, വീഡിയോസ് എടുത്തിട്ട് എഡിറ്റാക്കാൻ എനിക്ക് ഡിലേ ആകുന്നത്. പിന്നില്ല, എനിക്ക് കറക്റ്റ് ഒരു 6 മണിക്കൂർ ഉറങ്ങിയിട്ടില്ലെങ്കിലില്ല, ഞാൻ ഉറങ്ങാതിരിക്കലില്ല കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഉറക്കം എന്തായാലും വേണം, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യൽ. ഇപ്പം വീഡിയോ എഡിറ്റാക്കാൻ ഇങ്ങനെ ഉറക്കം വെച്ചിട്ട് ഇരിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കറക്റ്റ് 6 മണിക്കൂർ 6 7 മണിക്കൂർ കറക്റ്റ് ഉറങ്ങും, എന്നിട്ടാണ് ഞാൻ എഡിറ്റാക്കാനൊക്കെ ഇരിക്കൽ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനക്കേട ഒരു ക്ഷീണമാണ്. പിന്നെ നമ്മളെ ആരോഗ്യത്തിനും നല്ലതല്ല കേട്ടോ ഉറക്കം വെച്ചിട്ട് നമ്മൾ വീഡിയോ എഡിറ്റാക്കിയിട്ടെല്ലാം. പിന്നെ നമ്മളെ ആരോഗ്യം ഒന്നും ഉണ്ടാവില്ല ലാസ്റ്റ്. അപ്പോൾ ദാ ഞാൻ കുറച്ച് ചെടികളെല്ലാം കൊണ്ടുവന്നേന്. ഇത് ഞാൻ കവറിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നാട്ടാ, മണി പ്ലാന്റ് അങ്ങനെയെല്ലാം നമ്മളെ പൊരിയിലുള്ളത് തന്നെ ഒരു കവറിൽ അങ്ങനെ വെച്ചിട്ട് കൊണ്ടുവന്നതാ. എൻ്റെ ആദ്യത്തെ റൂമിലില്ലേ മറ്റേ പത്തണി മുല്ല അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫാദുല്ലേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് എല്ലാം ഉണങ്ങിയിട്ടെല്ലാം പോയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലില്ല ചെടി, അത് ഞാൻ മുത്തമ്മാൻ്റെ മരുമകളുണ്ട് ഭാബി, സെലവ ഭാബി, അപ്പം അവരെ ഉമ്മാൻ്റെ അടുത്തു നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെടി കണ്ടപ്പം അത് വെള്ളത്തിൽ ഇങ്ങനെ കുറേ മണ്ണിട്ടിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുന്ന നമ്മളെ കുളവായൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ അതേക്കമായിട്ട് ഒരു ചെടിയാണ് ഇട്ടത്. അത് കറക്റ്റ് പേരൊന്നും അറിയില്ല, ഞാനങ്ങനെ കണ്ടപ്പം ബാബിൻ്റെ ഉമ്മ എനിക്ക് എടുത്തിട്ട് തന്നതാ. അപ്പോൾ അതെല്ലാം ഞാനിതാ കുറച്ച് മണ്ണെല്ലാം ഇട്ടിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെക്കലാം. എൻ്റെ അടുത്ത് ലേ പോട്ടെല്ലാം ഉണ്ട് കേട്ടാ, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ആ റൂമിലാണ്. എൻ്റെ അടുത്ത് വൈറ്റ് പോട്ടെല്ലാം ഉണ്ട്, ഞാൻ ആദ്യം ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടേന്. മാത്രം അതെല്ലാം ആ റൂമിലാണ്. ഇനിയിപ്പം അതെല്ലാം കൊണ്ടുവരുന്നതുവരെ ഇങ്ങനെ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടതാ. ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ മണ്ണ് നിറച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കലാം. പിന്നെ ആ ഒരു ചട്ടി കാണുന്നില്ലേ, അത് ഈ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടാ. മാത്രം ഇവിടെയുള്ള 3 ചട്ടിയുണ്ട്, അതിലുള്ളത് മുഴുവനും ഉണങ്ങിയിട്ടുണ്ട്. 1-2 എണ്ണം അങ്ങനെ ചെറുതായിട്ട് ഒരു പച്ചപ്പുണ്ട്, ബാക്കിയെല്ലാം ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്ത ചട്ടിയത്തെ ഇല്ലേ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ട് കമ്പെല്ലാം ഇങ്ങനെ കത്തിക്കുന്ന ആ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ, അങ്ങനെയും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ തന്നെ ഇതാ ഇതുപോലത്തെ ഇതെന്താ പേരെന്നറിയില്ല ആ ഒരു പ്ലാന്റ് ആ ഒരു ചട്ടിയിൽ വെച്ചിട്ടാ. ബാക്കിയുള്ളത് ഇതാ മണി പ്ലാന്റ് ഉള്ളതാ, ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാ ഇറക്കിയിട്ടെല്ലാം വെക്കലാം. പിന്നല്ലേ ഇൻഷാല്ലാ ഞാൻ 100K ആയിട്ട് ഗിവ് അവേ വെക്കാമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടേന്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കമൻ്റ്, അതായത് ഞാൻ എപ്പം പറഞ്ഞത് ഒരു 60K 70K അങ്ങനെ എന്തോ ആയ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ 100K ആകുന്നതുവരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ വീഡിയോസിനും കമൻറ്റ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെ ഞാൻ സെലക്ട് ആക്കും, എന്നിട്ട് അവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇൻഷാല്ലാ അവരെ ഞാൻ ആരെന്നുള്ളത് എനിക്കറിയാം.
അതെന്തായാലും ഞാൻ ആരെന്നുള്ളത് പറയാം. നിങ്ങൾ കുറേ ആൾക്കാർ കമൻ്റ് ലൈക്കെല്ലാം ആക്കലുണ്ട്, മാത്രം ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ല എപ്പോഴും വീഡിയോസ് നമ്മളത് കാണാനാ, ഒന്നും ടൈം കിട്ടൂലാലോ. ഓരോരുത്തർക്ക് ഓരോ തിരക്കായിരിക്കും, ചിലർക്ക് കമൻ്റ് ആക്കാൻ ഭയങ്കര മടിയായിരിക്കും, ചില ലൈക്കെല്ലാം തരുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ആ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 60K അങ്ങനെ എന്തോ ആയ ടൈമിൽ ഇൻഷാല്ലാ 100K ആയിട്ട് ഞാൻ എനിക്ക് എല്ലാ വീഡിയോസിനും കമൻറ്റ് തരുന്ന ഒരാളെ ഞാൻ സെലക്ട് ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോസിലും കമൻ്റ് ആക്കുന്ന ഒരാളെ ഞാൻ എപ്പോഴും ആര് കമൻറ്റ് കാണലുണ്ട്. അപ്പം അവരെ ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ 100K ആയിട്ട് ഞാനൊരു ഗിവ്അവേ പ്ലാൻ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫാദർ ഒന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് ഞാൻ പറയട്ടെ. കിച്ചണെല്ലാം ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടുണ്ട്. ഫാദും ഹോസാനും ഇതാ കബോർഡും ഒക്കെ ക്ലീൻ ആക്കിക്കൊണ്ടുണ്ട് കേട്ടോ. ആ പൊടിയെല്ലാം മുകളിലും ഒക്കെ നല്ലോണം പാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഡ്രസ്സെല്ലാം വെച്ചിട്ടില്ല, അങ്ങനെ ബോക്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഡ്രസ്സ് വെക്കുന്നതിൻ്റെ മുന്നായിട്ട് ഫുള്ളായിട്ട് പൊടിയെല്ലാം എടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി തുടച്ചിട്ടെല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടതാണ്. ഫാദുസാനും കൂടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് എല്ലാം തരും ട്ടാ. സെറ്റാക്കലെല്ലാം ഞാൻ പക്ഷേ എല്ലാം ക്ലീൻ ആക്കി പൊടി എല്ലാം എടുത്തിട്ട് എല്ലാം തരും. രണ്ടാളും മഷാല്ല അതിനെല്ലാം ഉഷാറാണ് ട്ടാ. എനിക്ക് കിച്ചണ്ടത് മാത്രം, പിന്നെ അവർ എത്ര ആയാലും അവർ വെച്ചാൽ നമ്മൾ തന്നെയല്ലേ കിച്ചണിന് യൂസ് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചൺ കടുപ്പിക്കലില്ല. ബാക്കിയുള്ള ഈ കബോർഡ് എന്തെങ്കിലും തട്ടിക്കൊട്ടാനൊക്കെ ഉള്ളത് അവർ റെഡിയാക്കിയിട്ട് തരും. അങ്ങനെ ഞാനെന്താ ബയ്യോട്ട് കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, എന്നെ സെല്ലൊന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതും എന്താ വെച്ചാൽ ഓരോ സാധനം വെക്കുന്നത് കറക്റ്റ് പറയാനും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടും പോവും, പിന്നെ ബാക്കിയുള്ള പണി വന്നിട്ട് കിച്ചണിലെടുക്കും. അങ്ങനെ കിച്ചണത്തത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലീൻ ആക്കിയിട്ട് എല്ലാം വിരിച്ചിട്ടെല്ലാം ഉണ്ട്. ഇനിയിപ്പം പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ആദ്യത്തെ റൂമത്തെ കിച്ചണില്ലേ ചെറുതേന കേട്ടോ. നിങ്ങൾ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴത്തത് കുഴപ്പമില്ല കേട്ടോ, കുറച്ചെല്ലാം വലുതുണ്ട്. പിന്നെ ആ ഒരു കിച്ചണിലില്ലേ രണ്ടാൾക്ക് കറക്റ്റ്, ഞാനും ഫാദും തടിയുള്ളതല്ലേ, അതുകൊണ്ട് തടിയുള്ള രണ്ടാൾക്ക് ബുദ്ധിമുട്ടേനു കേട്ടോ നിൽക്കാൻ. നമ്മൾ കിച്ചണിൽ പണിയെടുക്കുമ്പം നമുക്ക് ഒരു പാത്രം ഇവിടെ ആയിരിക്കും അവിടെ ആയിരിക്കും, അപ്പം തിരിയാനും കഴിയില്ല മറിയാനും കഴിയില്ല. അങ്ങനെ ആയിരുന്നു, ഇപ്പോഴത്തത് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളെടുത്തത് 1 BHK എന്ന്. അപ്പം ഒരു ബെഡ്റൂമേ ഉള്ളൂ, ആ ബെഡ്റൂമിൽ തന്നെ 2 കബോർഡുണ്ട്. ഒരു കബോർഡിൽ എൻ്റെതും ഫാദുവിൻ്റെ ഡ്രസ്സും വെക്കുന്ന, ഒരു കബോർഡിൽ ഉമ്മാൻ്റെതും ഫോസാൻ്റെതും വെക്കുന്നത്. അങ്ങനെ ഈവനിങ്ങിന് നമുക്ക് ഗസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ ബീഫെല്ലാം കൊണ്ടുവന്നില്ലേനോ, അപ്പം അതിന് നമ്മൾ വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും. എല്ലാവരും അവർ കൊണ്ടുവന്നാലും അങ്ങനെ കേട്ടോ, നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ വിളിക്കലുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അങ്ങനെ കഴിക്കലാം. അപ്പം അതുകൊണ്ട് തന്നെ ബീഫ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈവനിങ് ആകുമ്പോഴത്തേന് എല്ലാവരും വരും. ഫാദറിൻ്റെ കസിൻസും പിന്നെ ഫാദറിൻ്റെ ഫ്രണ്ടും ഫാമിലിയും എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും വരും ഒരു 7:00, 8:00 ആ ഒരു ടൈം ആകുമ്പോഴത്തേന്. അപ്പോഴേക്കും നമ്മളെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പെട്ടിയെല്ലാം പൊട്ടിച്ചിട്ട് എല്ലാം കബോർഡിൽ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാന്നുള്ളതിൽ വേഗം വേഗം ഓരോ പണി തീർക്കലാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓയില് ലിക്വിഡ് ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നില്ല, അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ? നമ്മളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനത് റീപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. നമ്മൾക്കും പേടിയുണ്ടായിന്, നമുക്കറിയില്ലേനെ. എന്നിട്ട് നമ്മൾ എല്ലാവരുടെയും ചോദിച്ചിട്ടാണ്, ടിക്കറ്റ് എടുക്കുന്ന ട്രാവൽസിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ് ചിലർ കൊണ്ടുവന്ന് കുഴപ്പമൊന്നുമില്ല, ചിലവർ കൊണ്ടുവന്നില്ല. പിന്നെ നമ്മളിങ്ങനെ അച്ചാറെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെയും ഷോപ്പിൽ ചോദിച്ചു. അപ്പോൾ അവരും പറഞ്ഞ് ദുബായ്ക്ക് ഇപ്പോൾ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ടല്ലോ, കൊണ്ടുപോകാതിരിക്കുന്നൊന്നുമില്ല, വെളിച്ചെണ്ണ അതെല്ലാം കൊണ്ടുപോകുന്ന. പിന്നെ നെയ്യില്ലേ ഗീ, അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രം അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. പിന്നെ വെളിച്ചെണ്ണ, അച്ചാറ്, അത് തന്നെ കേട്ടോ ലിക്വിഡായിട്ട്, ആ അത് രണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം നിങ്ങൾ ട്രാവൽസിലെല്ലാം ചോദിക്കട്ടോ, അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ വെളിച്ചെണ്ണ, ഇങ്ങനെ ലിക്വിഡ് ഐറ്റംസ് എല്ലാം അച്ചാറ് അങ്ങനത്തെ എല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് മാത്രം കൺഫേം ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ എപ്പോഴും ഒരേപോലെ ആവില്ലല്ലോ ചെക്കിങ്. അപ്പം എല്ലാം നോക്കിയിട്ട് കൊണ്ടുവന്നാലായി. സിൽവർ ജൂബിലി, വാവ്, പിങ്ക് കളർ, വാവ്.
ഓറഞ്ച് നെയ്യ് യെല്ലോ കളർ മാവ് ഹലോ ഗൈസ്, ഇവിടെ ദുബായിൽ നല്ല ചട്ടി കച്ചവടം നടക്കും എന്ന് പറഞ്ഞ കേട്ടല്ലോ. ഫുള്ള് ചട്ടി കച്ചവടം ഇതിന് നല്ല കാരക്കല്ലും ഉണ്ടാക്കും, പിന്നെ ഇതിന് നല്ല മത്തി ഫ്രൈ, നല്ല എണ്ണുള്ള മത്തി ഫ്രൈ, പിന്നെ ഇതിന് നല്ല പത്തൽ, നമ്മുടെ കാസർഗോഡ് പത്തൽ. ഇത് ഇത് പപ്പടം, ഇത് ഏത് ചട്ടി? ഇത് നമ്മുടെ ഹുദ, മറിയം ഹുദ എന്ന് പറയും. ഉപ്പളയിൽ ഇപ്പൊ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ സംഭവം. പക്ഷെ അവര് നല്ല ഒരു ബ്രാൻഡായി മാറുന്നുണ്ട്. ഇൻഷാല്ല ഇതിൽ മുന്നോട്ട് എത്തിട്ട് ഇതാണ് ഇസപ്കോൽ. ഇതില്ലാന്ന് ഞങ്ങൾ കാണില്ല. ഇത് ഇടക്കിടക്ക് സമയം എന്തില്ലെങ്കിൽ ഇത് നമ്മളെ ബാറ്ററി നല്ല സംപാക്കുന്ന അറിയും, നല്ല തണുപ്പ് തണുപ്പാക്കും. നല്ല എരിവെല്ലാം കൂട്ടിയ ശേഷം ഇതൊരു വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കുടിക്കുക. പഞ്ചാര എന്തോ ഇടണ്ട, വേണ്ടി നമുക്ക് പഞ്ചാര ഇടാം. ഞാനിതാ പൊടി ഐറ്റംസെല്ലാം വാങ്ങിച്ചില്ലേ, അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാനും. എന്താ വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥക്ക് നമ്മളവിടുത്തെ കാശ്മീർ മുളക് പൊടിയെല്ലാം കളർ ചേഞ്ച് ആവുകയും ചെയ്യും, സ്മെല്ലെല്ലാം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 1 കിലോ നമ്മൾ മുളക് പൊടി വാങ്ങിച്ചിട്ട് നമ്മൾ ഹാഫ് ഹാഫ് ആക്കിയിട്ട് ഇങ്ങനെ പാക്കാക്കിയതാണ്. അപ്പോൾ ഹാഫ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഹാഫ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. മുഴുവനായിട്ട് പുറത്ത് വെച്ചാൽ അവർ പറഞ്ഞ സ്മെല്ലും പോവും, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കളറും തന്നെ ചേഞ്ച് ആവുകയും ചെയ്യും. എനിക്കൊരിക്കൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുളക് പൊടിൻ്റെ അല്ലേ ലാസ്റ്റ് കുറേ ആകുമ്പോൾ അങ്ങനെ കളറെല്ലാം ഡിമ്മായ പോലെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തപ്പാ ഇതിങ്ങനെയെല്ലാം വന്നിനേന്ന്. അപ്പം അവർ പറയാണ്, അവരോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അവരും ഇങ്ങോട്ട് തന്നെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ലത് ഹാഫ് ഹാഫ് എടുത്താൽ മതി, എന്നിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഉപയോഗിക്കുന്നത് മാത്രം കുറച്ച് കുറച്ച് എടുത്താലായി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് ഇപ്പോൾ വെച്ചിക്കുക. ഇനി ബോട്ടിലെല്ലാം എൻ്റെതുണ്ടല്ലേ യൂസാക്കിയത്, അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇനി കുറച്ച് കുറച്ച് അതിലാക്കി വെക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ചട്ടിയും പാത്രമെല്ലാം കൊണ്ടുവന്നില്ലേനോ, അപ്പം അതൊക്കെ ഒന്ന് ഞാനിതാ ഇതുപോലെ പൊതിഞ്ഞിട്ടെല്ലാം ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ടെല്ലാം കൊണ്ടുവന്നാട്ടോ. ഒന്നും ആയിട്ടില്ല മാഷാ, ചട്ടിയൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ ഡ്രസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ചിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് പിന്നെ അവർ നമ്മൾ എയർപോർട്ടിലെല്ലാം ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിച്ചിട്ടെല്ലാം ഇടുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് പേടിയാണ് ഈ ചട്ടിയെല്ലാം നമ്മൾ ഡ്രസ്സിലെല്ലാം പൊതിഞ്ഞിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഒന്നും ആവില്ല, നടുവിൽ വെക്കുവാണ്, നമ്മൾ പെട്ടിൻ്റെ എല്ലാം നടുവിൽ വെക്കണം. അപ്പോൾ ഒന്നും ആവില്ല, നമ്മൾ തലക്കലെല്ലാം വെച്ചിട്ട് ഇങ്ങനത്തെ മൺചട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ പൊട്ടിപ്പോവും. അങ്ങനെ അതെല്ലാം എല്ലാം സെറ്റാക്കിട്ടാ, കിച്ചണെല്ലാം സെറ്റാക്കി, മഹരി ബാമ്പോത്തിനെല്ലാം സെറ്റാക്കി. അപ്പോൾ അതിനെന്താ നമ്മളെ വിരുന്നേരെല്ലാം വന്നിട്ടുണ്ട് മാഷാല്ല. സരീച്ച, പിന്നെ ഫാദുവിൻ്റെ ഫ്രണ്ട് അഫ്സൽ, പിന്നെ ഫാദുവിൻ്റെ കസിന് റോസ്, പിന്നെ അമ്മി, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇക്ബാൽച്ച, എല്ലാവരും ഉണ്ട് മാഷാല്ല. ഒരുപാട് സന്തോഷമായിട്ടാണ് എല്ലാവരും വന്നതിൽ. പിന്നെ ഫാദുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ ഉപ്പ അവിടെ നാട്ടിൽ അല്ല സോറി ദുബായിൽ വന്നിട്ടുണ്ട്, അപ്പം അവരും ഉണ്ട് തന്നെ. പിന്നെ അതാ ഉമ്മൻ്റെ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫോട്ടോസ് എല്ലാം എടുക്കലാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഇൻഷാല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.